പണ്ട് കേരളം ഭരിച്ചിരുന്നത് മഹാബലിയായിരുന്നു. മഹാബലി നാട് ഭരിച്ചിരുന്ന സമയത്ത് ചതി കള്ളം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്നേഹം മാത്രമായിരുന്നു. പരസ്പരം സ്നേഹവും സഹകരണവും എല്ലാമായിരുന്നു അന്നത്തെ ആളുകൾ. അങ്ങനെയിരിക്കെ മഹാബലിയുടെ ഭരണത്തിൽ അസൂയ തോന്നി ഇന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി പരാതി പറയണം. ഇങ്ങനെ ഭരിച്ചാൽ കേരളം മുടിയുമെന്ന്. അങ്ങനെ ഇന്ദ്രന്റെ വാക്ക് കേട്ട് മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ കേരളത്തിൽ വരുന്നു. മഹാബലിയോട് മൂന്നടി മണ്ണ് തപസ് ചെയ്യാൻ ചോദിക്കുന്നു. അന്ന് മഹാബലി അതിന് സമ്മതം മൂളി. അങ്ങനെ മഹാബലിയുടെ സമ്മതം കേട്ടതും നമ്മുടെ വാമനൻ വളർന്നു, ആകാശത്തോളം വളർന്നു. ആദ്യം ചോദിച്ചത് ഭൂമിയായിരുന്നു, രണ്ടാമത് ചോദിച്ചത് ആകാശവും, മൂന്നാമത് ചോദിക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മുടെ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്തഴുത്താണ്. മഹാബലിയോട് ചോദിച്ചു അങ്ങയുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. അപ്പോ മഹാബലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് എനിക്ക് എന്റെ പ്രജകളെ കാണാൻ വരാനുള്ള ഒരവസരം തരണമെന്ന്. അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഒത്തൊരുമയുടെ ഓണം, സന്തോഷത്തിന്റെ ഓണം. അന്നത്തെ ഓണത്തിന് നമുക്ക് കഷ്ടപ്പാടുകളില്ല, എല്ലാം മറന്ന് സന്തോഷത്തോടെയാണ് നമ്മൾ അന്ന് ആഘോഷിക്കുന്നത്. പുത്തനുടുപ്പുട്ട് കളികളും സദ്യകളും അല്ലേ, എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അന്ന് ഓണത്തിന് നമ്മൾ അതെല്ലാം മറന്നാണ് നമ്മൾ അന്ന് ഓണം ആഘോഷിക്കുന്നത്. അത് മാവേലിയെ സന്തോഷിപ്പിക്കാനാണ്. മാവേലി ഭരിച്ചിരുന്ന നമ്മുടെ കേരളം ഇതുപോലെ തന്നെയാണ് ഇന്നും തുടരുന്നത് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഓണത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം? എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? എങ്കിൽ നമുക്ക് ഇനി പാഠഭാഗത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്താലോ?